It is not that God needs our money, but God looks at how we manage our money. ദൈവത്തിന് നമ്മുടെ പണം വേണ്ടിയിട്ടല്ല, പക്ഷേ ദൈവം നമ്മളെ ഏൽപ്പിച്ച എന്തുമാകട്ടെ, അത് നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് ദൈവം നോക്കുന്നുണ്ട് ഈ കാര്യത്തിലൂടെ. Just like God needs a hand to lay hand on the sick so that they can recover, same way he needs men and women who can be blessed in abundance, who will share their resources for the kingdom and for others. എപ്പോഴും ദൈവത്തിന് ഈ ലോകത്തിൽ ഏത് ചെയ്യാനും ഒരു വ്യക്തി വേണം. ഒരു രോഗിയെ സൗഖ്യമാക്കുമ്പോൾ രോഗസൗഖ്യത്തിന്റെ വചനം പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ ശബ്ദം, അദ്ദേഹത്തിന്റെ നാവ്, ആ വാക്ക്, കൂടാതെ ആ രോഗിയുടെ മേൽ കൈവെക്കാൻ ഒരു വ്യക്തിയുടെ കൈ വേണം. എന്നതുപോലെ ദൈവത്തിന് തന്റെ ഈ ഭൗതിക ലോകത്ത് ഒരു അനുഗ്രഹത്തിന്റെ വിശാലത ആ വ്യക്തിയിൽ കൽപ്പിക്കാൻ ദൈവം അദ്ദേഹത്തിൽ നിന്ന് ഒരു വ്യതയും നോക്കുകയാണ്. ഹൗ കൻ യു ഗിവ് ടു അതേഴ്സ് ഇഫ് യു യുവർസെൽഫ് ആർ പൂർ? നമ്മൾ ദാരിദ്ര്യത്തിലാണെങ്കിൽ, നമുക്ക് ഒന്നുമില്ലെങ്കിൽ എങ്ങനെ മറ്റൊരാളുടെ കഷ്ടത്തിൽ നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റും? വെൻ യു ഹാവ് നോ ലയബിലിറ്റി ഓർ ഡെറ്റ് അറ്റ് ഓൾ, നിങ്ങൾക്ക് ഒരു കടബാധ്യതയും ഇല്ലാതെ ആയിത്തീരുമ്പോൾ, വെൻ യു ടേക്ക് യുവർ എക്സ്പെൻസസ്, ദ ബിഗ്ഗസ്റ്റ് എക്സ്പെൻസ് ഷുഡ് ബി spent on others, then you are a good manager. നിങ്ങളുടെ വരവ് ചെലവ് കണക്കുകൾ നോക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ മുടക്കിയത് മറ്റുള്ളവരിലേക്കാണെങ്കിൽ, നിങ്ങളെ ദൈവം ഏൽപ്പിച്ചത് നന്നായി നിങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്, നല്ല മണി മാനേജ്മെന്റ് ചെയ്യുന്ന വ്യക്തിയാണെന്ന് ചുരുക്കം. And he will give you more seed. അങ്ങനെയുള്ളവന് കൂടുതൽ വിത്ത് ദൈവം തരും.